ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു വെച്ച് ഒരു മെഴുക്ക് വരട്ടിയാണ്. ഇപ്പം ചക്കയുടെ സീസൺ ആണല്ലോ, അപ്പം ചക്കക്കുരു വെച്ച് മെഴുക്ക് വരട്ടി ചാറും എല്ലാം നമ്മൾ വെക്കും. പക്ഷേ സാധാരണ നമ്മൾ ചക്കക്കുരു വെച്ച് വെക്കുന്നതെന്ന് വെച്ചെങ്കിൽ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, തേങ്ങാക്കൊട്ടൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഇവിടെ വെക്കുന്നതെന്ന് വെച്ചാൽ ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് ഒരു വെറൈറ്റി രീതിയിലാണ്. അതും കുക്കറിൽ എളുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് ചക്കക്കുരു ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ചക്കക്കുരുവിനെ പറ്റി ഞാൻ ഒരുപാട് വാദം നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ഒട്ടും തന്നെ സമയം കളയുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നുമില്ല. ചക്കക്കുരു മെഴുക്കുപുരട്ടി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കിലോ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഇട്ട ചക്കയുടെ കുരുവാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞത് അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ താരമായ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കറിവേപ്പില ഇല്ലാത്ത കറി ഇല്ലല്ലോ അല്ലേ. ഇനി ഇതിനകത്തോട്ട് 3 ടേബിൾ സ്പൂണോളം ഉണ്ട് തേങ്ങാക്കൊത്ത് അരിഞ്ഞത്, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നല്ലപോലെ ഒന്ന് മൂക്കണം. തീ എപ്പോഴും കുറച്ച് വെക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികളൊക്കെ ഇടേണ്ടത്, മുളകുപൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കണം. ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ആക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പൊടിയൊന്നും കരിഞ്ഞു പോകാതെ പെട്ടെന്ന് നമുക്ക് മൂത്തെടുക്കുകയും ചെയ്യും. തേങ്ങാക്കൊത്തൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ടീസ്പൂൺ അല്ല 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി, അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ. പിന്നെ നമുക്ക് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് ചിക്കൻ മസാല ഇല്ലേ, നമ്മുടെ കറി മസാല എന്ന് പറയും, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് മഞ്ഞപ്പൊടി, അത് പിന്നെ നമുക്ക് 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ 1 ടീസ്പൂൺ ഫുള്ള് ഇട്ടിട്ടില്ല. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരു ഒരു കിലോയ്ക്ക് അടുത്തുള്ളത് കൊണ്ട് ഞാൻ ഇതിന്റെ വെള്ളം 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം തിളക്കിയൊന്നും വേണ്ട, നമുക്ക് ഈ ചക്കക്കുരു കൂടെ ഇതിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുത്തേക്കാം. എന്നിട്ട് കുക്കറിനകത്ത് ആയതുകൊണ്ട് നമുക്ക് തിളച്ചില്ലെങ്കിലും സാരമില്ല, അതിനകത്ത് ഇരുന്ന് വെന്തോളൂ. എല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. സാധാരണ നമ്മൾ പാത്രത്തിൽ വേവിക്കുവാണെങ്കിൽ നമ്മൾ വെള്ളം അതിന്റെ മെകളിൽ ഇങ്ങനെ കിടക്കുന്ന രീതിയിലാണ് നമ്മൾ കുക്കർ പാത്രത്തിൽ വെക്കുന്നത്. കുക്കറിലാകുമ്പോൾ അത്രയും വെള്ളം വേണ്ട. ഒരു നമുക്ക് കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം. 2 വിസിൽ വരുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് വെന്തിരിക്കും. മിനിഞ്ഞാന്ന് ഞാൻ വെച്ചായിരുന്നു ചക്കക്കുരു, അപ്പം 2 വിസിൽ അടിച്ചപ്പോഴത്തേക്കും വെന്തൊക്കെ വന്ന, അപ്പൊ ആ കണക്ക് വെച്ചാണ് ഞാനിപ്പോ വെക്കുന്നത്. നമ്മുടെ ചക്കക്കുരു 2 വിസിലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വെന്തോന്ന് ഒന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് ഇളക്കി നോക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇത് വേണ്ടത്. അപ്പം വെള്ളം കണക്കിനനുസരിച്ച് ഒഴിച്ചു വെച്ചാൽ മതി. ഇതിനകത്ത് വെള്ളത്തിന്റെ മയം ചെറുതായിട്ടേ ഉള്ളത്. സാധാരണ നമുക്ക് കുറച്ചു നേരം കൂടെ കുക്കറിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ വറ്റിക്കോളും. വെള്ളം കാര്യമായിട്ടൊന്നുമില്ല, നല്ലപോലെ വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കുക്കറിനകത്ത് വെച്ച് അടിപൊളി ചക്കക്കുരു താളിച്ചതെന്ന് പറയാം, മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും വേണം, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഇപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം വീണ്ടും ഒരു അടിപൊളി പുതിയ എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിൽ വരാം. ബൈ.